എന്തൊരു സ്പീഡാണല്ലോ പുഷ്കരായത്. ഇങ്ങനെയാണോ ബ്രേക്ക് വിട്ടത്? അല്ലെങ്കിൽ വയറിന് പ്രശ്നമാ? ഇപ്പൊ മൊത്തത്തിൽ ഇളയുന്ന തോന്നുന്നേ. ഇപ്പൊ വഴിയിലൊരു പ്രാവശ്യം പോയതല്ലേ. ഈ ക്രോണിക് അൾസറൈറ്റി കൊളൈറ്റിസ് എന്നെയും കൊണ്ടേ പോകൂ. ഓ 22 രൂപയെ. ആ ജാതകവും ചേർന്നില്ല. ഏഴ് ചൊവ്വയുള്ള ജാതകമാ. അത് കൂട്ടിച്ചേർക്കണമെങ്കിൽ ദിവംഗതനായ സാക്ഷാൽ ബ്രഹ്മദത്ത നമ്പൂരിപ്പാട് വന്നാ പോലും പ്രയാസമാ. എന്നാ കിഴവൻ ഈ സാധനത്തിനെ പിടിച്ച് എന്റെ ഏൽപ്പിച്ചോ? അന്ന് തുടങ്ങിയത് എന്റെ കണ്ടകശിനി. എന്റെ കയ്യെ പിടിച്ചോ? അന്ന് തുടങ്ങിയതാ ഈ നരകം. എന്താണ് ഇത്ര നരകം? രണ്ട് പെമ്പിള്ളേരെ കെട്ടിച്ചയക്കുന്നവരെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഗുസ്തി പിടിക്കല്ലേ. രാവിലെ തൊട്ട് ഓടാൻ തുടങ്ങിയത് ഈ നനഞ്ഞ ജാതകമായിട്ട്. കല്ലമ്പലത്തെ ജോത്സ്യന്റെ അടുത്ത്, പുതുശ്ശേരിയിലെ ജോത്സ്യന്റെ അടുത്ത്, പുതുശ്ശേരിയിലെ ജോത്സ്യന്റെ അടുത്ത് നിന്ന് പ്രവത്ത പൊതുവാളിന്റെ അടുത്തേക്ക്. ആ ഒടുവിൽ പൊതുവാൾ ഒരു സന്തോഷ വർത്തമാനം കൂടി പറഞ്ഞു. നമുക്ക് പറ്റിയല്ലോ. ചേട്ടന് പറ്റിയൊന്നുമില്ല. ഈ 8 മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഇനി 8 വർഷം കഴിഞ്ഞേ കല്യാണ യോഗം ഉള്ളൂ എന്നാ ആ പൊതുവാള് തറപ്പിച്ച് പറഞ്ഞത്. ഇനി 8 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒന്ന് ശരിയായിരുന്നു വെക്കുക. ചെറുക്കനെ നമുക്ക് ഇഷ്ടപ്പെടണ്ടേ? ചേട്ടൻ അവിടെ ഇഷ്ടം അനിഷ്ടം ഒന്നും നോക്കണ്ട. സാക്ഷാൽ കാമദേവൻ പൂവം പോയിട്ട് ഇറങ്ങി വന്നാലും മുഖം തിരിച്ചു കളയുന്നവളാണ് മേഘ. ഒരു ചൊവ്വാക്കാരനെ കണ്ടെത്താമോ? അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഈ കരണനേറ്റു. പറ്റുമെങ്കിൽ മേഘയുടെയും വർഷയുടെയും വിവാഹം ഒരുമിച്ച് ഒരേ ദിവസം തന്നെ നമുക്ക് നടത്താം. ഒന്നേ എന്താ പോസ്റ്റ് മാസ്റ്റർ രാഘവനാണ് വിടേതാണ്. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? റാക്കൽ ചുമ്മാ. ചേട്ടാ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ചേട്ടന്റെ ഭാര്യ ഇതിനകത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേട്ടാ കാര്യം പറയുന്നതിനെ പറ്റി നീ കണ്ണു വെച്ച് അതിലൂടെ കൂടെ ഓടിപ്പോവാ. ഇതിന്റെ പേരിൽ ഭാര്യ സംശയിക്കരുത്. ₹2 കൂടുതലുണ്ട്. നടന്ന് ആരോടും പറയല്ലേ. ഹരി, എന്ത് പറ്റിയ മോനെ നിനക്ക്? നീ വല്ലടത്തും വീണോ? അമ്മേ, ഞാൻ അറിയാതെ ഒരു കുളത്തില് വീണ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പുഴയിലെടുത്ത് ചാടി. വീണെടുത്ത് കടന്ന് ഊരുള്ളല്ലടാ മോനെ. പുഴയിൽ പോയിട്ട് കിണറ്റിലെടുത്ത് ചാടാനുള്ള ധൈര്യം ഉണ്ടോടാ നിനക്ക്? അമ്മയ്ക്ക് മാത്രം എന്നെ ഒരു വിലയില്ലാതുള്ളൂ. ഞാനൊരു പേരിത്തുണ്ടെന്നല്ലെന്നുള്ളത് കാലം തെളിയിക്കും. നീ ആ പാന്റ് ഷർട്ട് ഇങ്ങോട്ട് അഴിച്ചതാ? ഞാൻ ഇപ്പൊ തന്നെ തിരുമ്മിയിടാം. പാന്റ് ഷർട്ട് അഴിക്കാൻ തന്നെ പോണേ. ഒന്ന് കുളിക്കാൻ വേണം. ഇതാരാ അതിനകത്ത്? അത് അവനാ വന്ന് കേറുകേ ഉള്ളൂ. അതിനിടെ 3 തവണ പോയി. എന്താ മനസ്സമാനത്തോടെ മനുഷ്യനെ സമ്മതിക്കില്ലല്ലേ. ഒന്ന് ഇറങ്ങി ഇങ്ങോട്ട്. മണിക്കൂറിൽ 12 തവണ ഇതിനകത്ത് കേറിയിരിക്കുന്ന ഏർപ്പാട് ഞാൻ നീക്കി തരാം കേട്ടോ. ഡോക്ടർമാര് വിചാരിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ല. പിന്നെ നീ കോളാ. ഓ
മോളെന്താ ഇതുവഴി? വെറുതെ വെറുതെ മോൾ ഇതുവഴി വരില്ലെന്ന് എനിക്കറിയില്ലേ. ഉള്ളിലുണ്ട് ചെല്ലേ. സത്യമായിട്ട് ഞാൻ അമ്മയെ കാണുമെന്ന് വന്നതാ. മേഘയുടെ അടുത്തൊക്കെ വരണില്ലേ? ആ ഉണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു. കോഴ്സ് കഴിഞ്ഞ ഉടനെ എത്തുന്ന കത്തില്. ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഇപ്പോഴത്തെ ഡ്രൈവർമാരുടെ പോക്കൊന്നും അത്ര ശരിയല്ല. എയർപ്ലെയിൻ ഓടിക്കുന്നു അല്ലെ റോഡിൽ കൂടെ വണ്ടികൾ ഓടിക്കുന്നത്. രാവിലെ വിഡ്ഢിവേഷം കിട്ടി ഇറങ്ങുക, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നടു റോഡിലുള്ള ഈ റൊമാൻസ് ഒന്നും വേണ്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഹരിയേട്ടനോട്. കുട്ടികളൊക്കെ കളിയാക്കി ചിരിക്കുക. അത് പിന്നെ എന്ത് കണ്ടാലും കക്കക്കാന്ന് ചിരിക്കാനായിട്ട് കച്ചക്കത്തി ഇറങ്ങിയിരിക്കല്ലേ നിന്റെ കൂട്ടുകാരികള്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രേമം പോലെ തന്നെ കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡിന്റെ വക്കത്തായിരുന്നു ഞാൻ നിന്നിരുന്നത്. ആ സമയത്ത് തന്നെ വണ്ടികൾ വന്ന് എന്റെ ജാതകദോഷം അല്ല എന്ന് പറയാൻ. ജാതകദോഷത്തെ പറ്റി തന്നെ എനിക്കും പറയാനുള്ളത്. ആ ജോത്സ്യന്റെ വീട് അന്വേഷിച്ചു പോകാനും ആ പൊതുവാളിന്റെ കാല് പിടിക്കാനും ഒക്കെ ഇനി ആർക്കാ കല്യാണം കഴിക്കാൻ തിടുക്കുന്നു വെച്ചാൽ അവര് ചെയ്താൽ മതി. എനിക്ക് പണി എടുത്തു. ഞാനെന്താ ബ്രോക്കറാണോ? അല്ലേ, ഇപ്പൊ മാറി. ജോത്സ്യൻ എന്താ പറഞ്ഞ കാരണം? ആ പൂങ്കുന്നത്തുകാരന്റെ ജാതകം അവക്ക് ചേരുന്നില്ല. എന്തുകൊണ്ടാ ഒരു ജാതകം അവക്ക് ചേരാത്തെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ പൊതുവാളിനെ പോയി കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? 8 മാസത്തിനുള്ളിൽ ഒരു 7 ചൊവ്വാക്കാരനെ കണ്ടുപിടിച്ച് ഈ കല്യാണം നടത്തിയില്ലേ, ഇനി 8 വർഷത്തേക്ക് ഈ കല്യാണം നടക്കില്ല എന്നാണ് ആ പിറവത്തുകാരൻ പൊതുവാള് പറഞ്ഞത്. ബാക്കിയുള്ളവരിങ്ങനെ പുര നിറഞ്ഞ് കുത്തിയിരിക്കുന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടോ വേവലാതി? മൂത്തവൾ ഇരിക്കുമ്പോ അനിയത്തെ പിടിച്ച് കെട്ടിക്കണത് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ നീ? ആ അത് തന്നെ ഞാനും പറഞ്ഞു. തന്റെയും കൂടെ ആവശ്യമാണ്. 7 ചൊവ്വയോ 8 ബുധനോ ആരെങ്കിലും ഒരാളെ തപ്പിക്കൊണ്ടു വാ. ചേച്ചിന്റെ എനിക്ക് ആയത്. എന്നിട്ട് വീണ്ടും കക്കൂസിലേക്ക് ഓടാനാ? ഇന്നത്തെ കോട്ട തീർന്നു, ഇപ്പൊ തന്നെ 6 പ്രാവശ്യം പോയി. ഇതിനും കോട്ടയൊക്കെ ഉണ്ടോ? നീ ചിരിക്കണ്ടാടാ. ദൈവങ്ങളുടെ മൂത്തവൾക്ക് ചൊവ്വാദോഷം കൊടുത്തു, അതുപോലെ എനിക്കൊരു അസുഖം തന്നു. ക്രോണിക് അൾസറൈറ്റിക് കൊളൈറ്റിസ്. ആയുസിന്റെ പകുതി ഭാഗം കക്കൂസി കഴിയാനാണ് എന്റെ ജാതകം. മറ്റേ പകുതി ഇതേപോലെ ഓസിന് ചാപ്പാടിച്ച് കഴിയാനാണ്. നിനക്ക് ഒരു അസുഖം തരാൻ മേളൊരാൾ ഇരിപ്പുണ്ട് ഓർത്തോ. കൊച്ചനെ കെട്ടേണ്ടിയിരുന്നു മണിക്കുട്ടി ചേച്ചിയുടെ ഒരു തലയിലിരുത്തേ. ആർക്ക് വേണം കുന്മം പിടിച്ച മത്തങ്ങ തലച്ചേ മണിക്കുട്ടിയുടെ? ഈ മത്തങ്ങക്ക് എന്താ വില? 18 രൂപ. ഇന്നലെ വില ചോദിച്ചിട്ട് പോയതല്ലേ? 18 രൂപയോ? ഇന്ന് ദുബായാ? പുതിയ തക്കാളി വന്നിട്ടുണ്ടോ? ഇവിടെ പഴയതൊന്നുമില്ല, പുതിയത് മാത്രമേ ഉള്ളൂ. ഈ വെണ്ടയ്ക്ക് നാടനാണോ ഫോറിനാണോ? നാടൻ. അതോടിഞ്ഞപ്പോഴേ മനസ്സിലായി നാടനാണെന്ന്. അതെ, നാടൻ കഴിച്ചാ വയറ്റിളക്കം പിടിക്കുന്ന കരനേട്ടം പറയാറ്. ഇതെന്താ വില? 30 രൂപ. അപ്പൊ ഇതോ? 42. ഇത്? 27. ഇതോ? 32. എന്താ തീ പിടിച്ച വില? അതെ, ഇപ്പൊ മാർത്താണ്ടത്ത് പച്ചക്കറികളൊന്നും വരാറില്ലേ? ഇപ്പൊ മാർത്താണ്ടത്ത് നല്ല വരുന്നത് കാസർഗോഡ്ന്നാ. അല്ല, പെങ്ങൾക്കൊന്നും പോവാൻ പറ്റുമോ? മേടിക്കാൻ വന്ന. അതെ, ഇതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. തരാൻ പറ്റില്ലേ? തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതിന്റെ കാരണം അറിയണം. കാരണം? പെങ്ങളുടെ പേരെന്താ? മണിക്കുട്ടി. എന്നാലേ മണിക്കുട്ടി എന്ന് പേരുള്ള ആർക്കും പച്ചക്കറി കൊടുക്കാൻ പാടില്ലെന്ന ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനം. യൂണിയനോ? ഇതൊക്കെ സോവിയറ്റ് യൂണിയനാ? തന്റെ യൂണിയന്റെ ഇത് മാറ്റാക്കും ഞാൻ നോക്കട്ടെ. ഞാനോ? ഞാൻ എന്തിനു എന്റെ മണിക്കുട്ടിയിൽ നിന്ന് ഓടി വിളിക്കണം? എനിക്കും തോന്നി എന്തിനു എന്നെ കണ്ടപ്പോ ഓടുന്നത്. മാർക്കറ്റിൽ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിക്കായിരുന്നു. സൗന്ദര്യം കണ്ടിട്ടാവും. തീരെ സഹിക്കാൻ വയ്യാതായപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്തിന്? ഈ മുഖം കണ്ടാ കാണുന്നതും വേണ്ടേ ഓടാൻ? കരുതിട്ട് എന്താ ആലോചിക്കുന്നേ? അല്ല, ദൈവം എന്തിനാ മണിക്കുട്ടിക്ക് ഇത്രയേറെ സൗന്ദര്യം വാരിക്കോരി തന്നത് എന്ന് ആലോചിക്കായിരുന്നു. അയ്യോ, അതെ, എനിക്ക് കുറച്ച് കാശ് വേണം. കാശ്, കാശ്. പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഞാൻ കൊണ്ടുവന്ന കാശൊന്നും തികയത്തില്ല. എന്ത് പച്ചക്കറി വാങ്ങിക്കാനാ? അയ്യേ, വല്ല ക്യാബേജോ കാളിഫ്ലവറോ ഒക്കെ വാങ്ങിക്കഴിക്കുക, ശരീരത്തിന് അതാ നല്ലത്. തലയും തളുക്കും. ഇത് മത്തങ്ങയിലേക്ക് വിറ്റാമിൻസ് ഒന്നും ഇല്ല, വെറുതെ ചേർത്തിരിക്കുന്നതിനെ പോലെ. ഒരു ഞാൻ പറയുന്നു, മത്തങ്ങ പായസം വെക്കാൻ നല്ലതാ. മത്തങ്ങ പായസം? വരികെ കണ്ടതാ ഏലമ്മ ഫിലിപ്പോസ് എഴുതുന്നു, മത്തങ്ങ ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് ശർക്കര പാവ് കാച്ചി ഏലക്ക ചേർത്ത് ഇടിച്ച് അരിച്ച് തെളിച്ച് ഒക്കെ എടുത്ത് പായസം റേഡിയത്തിന്റെ വെച്ച് വേണ്ട ആൾക്കാർ വീട്ടിലോട്ട് വാ, വയറ് നിറച്ച് ഞാൻ പായസം തരാം. ഓ, ഇനി അത് കുടിക്കാത്ത കുഴപ്പമുള്ളൂ, അല്ലെങ്കിലേ താമസം കക്കൂസില്ല. പുതിയ ബക്കറ്റിനും മഗ്ഗിനും ജോലി ആയല്ലോ ദൈവമേ. ബക്കറ്റ് മഗ്ഗൊന്നും പറയാതെ കാശ് നഗർന്നേട്ടാ. മുഴുവനും കൊണ്ടുപോയോ? ആ പോട്ടെ ചേട്ടാ, പായസം കുടിക്കാൻ വരണേ. ഓ, നിന്റെ തല മത്തങ്ങ പോലായിരുന്നു നല്ലത്. ഉതളങ്ങ പോലായിരുന്നു നീ. ഉതളങ്ങ പായസം വെച്ച് നീ എന്നെ കൊല്ലിക്കുമായിരുന്നല്ലോടി.